ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. ഇന്നലെ എനിക്ക് കുറച്ച് തിരക്കായിപ്പോയി, ഓൺലൈൻ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് പിറ്റേ ദിവസത്തേക്കുള്ള സംഭവങ്ങളൊന്നും ചെയ്തു വെക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല, ഈ ഒരു ബീറ്റ്റൂട്ട് മാത്രം രാവിലെ ഒന്ന് ഉച്ചക്കത്തേക്ക് വേണ്ടിയുള്ളത്. സാധാരണ ഞാൻ അരിഞ്ഞെല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നതായിരുന്നു ഫ്രിഡ്ജിൽ, പക്ഷേ ഇന്ന് എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ചെയ്യുന്നത്. അപ്പം തന്നെയല്ല, രണ്ടു ദിവസമായിട്ട് എനിക്ക് കൈക്ക് നല്ല വേദന ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വലിയൊരു ബീറ്റ്റൂട്ടായിരുന്നുകൊണ്ട് തന്നെ ഇത് അരിഞ്ഞെടുക്ക തൊലി പീൽ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും വലുതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മുറിയാണ് ഞാനിപ്പോൾ ഉച്ചക്കത്തേക്ക് തോരൻ വെക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബീറ്റ്റൂട്ടിൻ്റെ തോരനും മെഴുക്കുപറ്റിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബീറ്റ്റൂട്ടൊക്കെ ഇങ്ങനെ അരിയുന്നതിന് മുമ്പാട്ടോ കഴുകുന്നത്. അരിഞ്ഞതിന് ശേഷം അതിങ്ങനെ കഴുകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറും അതിൻ്റെ അകത്തുള്ള പോഷകങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതിങ്ങനെ തൊലി കളഞ്ഞിട്ട് അപ്പം തന്നെ ഞാൻ കഴുകിയെടുക്കട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് ഇത്രയും വലിയ ബീറ്റ്റൂട്ട് ആയതുകൊണ്ട് തന്നെ ഇത് മൊത്തം ഞാൻ എടുക്കുന്നില്ല, ഇതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമായിട്ട് എടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മറ്റ് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ചെറിയൊരു ഫ്രൈഡ് റൈസ് പോലാണ് ഉണ്ടാക്കുന്നത്, കാരണം മോന് ടിഫിൻ കൊടുത്തു വിടണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് റൈസ് ഇരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ വേവിക്കാനായിട്ട് വെച്ച് കുറച്ചുള്ളതുകൊണ്ട് കേട്ടോ ഈ ഒരു സോസ് പാനിനകത്ത് വെച്ചത്. കാരണം എനിക്ക് കൈക്ക് രണ്ടു ദിവസമായിട്ട് നല്ല വേദന കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടൊന്നും നിൽക്കുന്നില്ല. മോന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടണം, അതുപോലെ തന്നെ ടിഫിൻ പാക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ മോന് ടിഫിൻ കൊടുത്തു വിടാനായിട്ടുള്ള രീതിയിൽ, നമ്മുടെ പയറയിൽ രണ്ടൊന്ന് പയറുണ്ടായിരുന്നു, അപ്പം കുറച്ച് ക്യാരറ്റും അതെല്ലാം കൂടെ കൂടി ഒന്ന് പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ചില ദിവസങ്ങൾ ഇങ്ങനെ കേട്ടോ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും എന്താ പറഞ്ഞാൽ സുഖമില്ലാതൊക്കെ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടിയൊരു പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പം എന്നറിയത്തില്ല, എനിക്ക് കുറച്ച് ദിവസമായിട്ട് കൈക്കൊക്കെ നല്ല പെയിനാണ്. പിന്നെ ഇവിടെ ഭയങ്കര ചൂടാട്ടോ, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു സെപ്റ്റംബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ചൂട് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഹ്യൂമിഡിറ്റി ഭയങ്കര ഹൈ ആണ്. ഇടയ്ക്ക് മഴയൊക്കെ നമുക്ക് കിട്ടുമെങ്കിലും ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചൂടിൻ്റേതായിരിക്കുന്ന ഭയങ്കര പ്രയാസങ്ങളൊക്കെ. അപ്പം ഞാൻ ഫ്രൈഡ് റൈസിനുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു. ഇനിയിപ്പോൾ ഞാൻ എന്താ പറയണേ, കുറച്ച് ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സോറി, ഓയിലല്ല കേട്ടോ, ഘീ ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് ആദ്യം തന്നെ രണ്ട് മുട്ടയാണ് പൊട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് മുട്ട ഒന്ന് ചിക്കി ഇളക്കിയെടുക്കാനായിട്ടോ. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കടല റോസ്റ്റ് ചെയ്യാനായിട്ടുള്ള, തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് റോസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചു കേട്ടോ. ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, എല്ലാ സംഭവങ്ങളും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അത് കുക്കറിനകത്ത് കടലയെല്ലാം വെന്തിരിപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു മുട്ട ചിക്കി ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി എൻ്റെ സൗണ്ടൊക്കെ ഒന്ന് പോയിരിക്കുകയാണ്, കാരണം ടീച്ചേഴ്സ് ഡേയുടെ സെലിബ്രേഷനൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ. അപ്പോൾ കുട്ടികൾ ഒരുപാട് തണുത്ത സ്പ്രൈറ്റും അതും ഇതും ഒക്കെ നമുക്ക് നിർബന്ധിച്ച് കഴിപ്പിച്ചു. അപ്പോൾ അങ്ങനെ തണുത്ത കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കാറില്ലായിരുന്നു, പക്ഷേ കുട്ടികളെ സ്നേഹത്തോടെ തരുമ്പോൾ നമുക്ക് കഴിക്കാതിരിക്കാനും പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒച്ചയ്ക്കൊന്ന് അടഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ദേ ഇവിടെ മുട്ട ഇതുപോലെ ചിക്കി ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കോരിയെടുത്തതിന് ശേഷം അതിനകത്തോട്ട് വീണ്ടും കുറച്ച് ഘീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് വഴറ്റിയെടുക്കണ്ട, നമുക്ക് ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ കുറഞ്ഞ അളവിലാട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇത് മതിയായിരിക്കും മോന് ടിഫിൻ കൊടുത്തു വിടാനും നമുക്കെല്ലാവർക്കും രാവിലെ കഴിക്കാനും ധാരാളം മതി കേട്ടോ. വളരെ കുറഞ്ഞ അളവിലാണ് നമ്മളിപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഞാനും ഇച്ചാനും. അപ്പോൾ അതെല്ലാം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് ഊറ്റിവെച്ചിരിക്കുന്ന റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുണ്ടാക്കുന്ന സമയങ്ങളിൽ ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഇതിനകത്ത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പനീർ ഫ്രൈ ചെയ്തുതരാം, അതുപോലെ ചിക്കൻ്റെ പീസസ് അത് ഫ്രൈ ചെയ്തുതരാം. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും, മഷ്റൂമൊക്കെ ഉണ്ടെങ്കിൽ. ഇതിപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് വെജിറ്റബിൾസും അതുപോലെ തന്നെ കുറച്ച് മുട്ടയും കൂടെ കൂടി ചേർത്ത് മാത്രമാണ് ഇതുപോലെ ചിക്കി ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇതിനകത്തോട്ട് മുട്ടയും കൂടെ ഇട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഉപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ റൈസ് വേവിക്കാൻ വെച്ച സമയത്ത് റൈസിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ, ഇത് ഇളക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്ന റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെച്ചിട്ട് ഇതിനകത്തോട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ കളർ റോസ്റ്റ് ചെയ്യുന്നത്.
കടല റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ കടുകണ്ണയായിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്തിട്ട് പിന്നെ നമ്മൾ തക്കാളി ഇട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തക്കാളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കൂടുതൽ എന്താ പറയണത്, ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണതാണ് ഇഷ്ടം. അപ്പോൾ ഇതേ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ എന്താ പറയണത, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇതിനകത്തൊരു ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയാണ്. അപ്പോൾ കടല അധികം വെള്ളമൊന്നും ഇല്ലാതെ കേട്ടോ, നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പം വെള്ളമില്ലാതാണ് ഞാൻ ഇതിനകത്തൊട്ട്. ഇനി ചാറായിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം, പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് റോസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ കൂടുതൽ ഇഷ്ടം ഇതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ കുറച്ച് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്, നല്ല ചപ്പാത്തിയുടെ കൂടെ ഇങ്ങനെ കഴിക്കാനും നല്ലതാണ്. അതുപോലെ തന്നെ ഉപ്പുമാവ് എന്തിൻ്റെ കൂടെ വേണേലും നമുക്കിതുപോലെ കടല റോസ്റ്റ് കഴിക്കാൻ ഈ ഒരു രീതിയിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കടല റോസ്റ്റ് റെഡിയായി. ഈ ഒരു സമയത്ത് ഞാൻ ബീറ്റ്റൂട്ടൊക്കെ മെഴുക്കുറ്റി വെക്കാനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തൊട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ടും അതുപോലെ തന്നെ ഒരു ക്യാരറ്റും, കുറച്ച് സവോളയും, പച്ചമുളകും, അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതേ രീതിയിൽ തന്നെ ഞങ്ങൾ ഫ്രൈ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മോന് പോകാനുള്ള സമയം കേട്ടോ. അപ്പോൾ മോന് ടിഫിൻ പാക്കിയാണ്. അപ്പോൾ മക്കൾക്ക് ടിഫിനൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഐറ്റമാട്ടോ ഈ ഒരു സിമ്പിൾ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫ്രൈഡ് റൈസും ഈ ഒരു കടല റോസ്റ്റും നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ഹെൽത്തിയുമാണ്, പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ നിറഞ്ഞ ഒരു എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും മോൻ്റെ ടിഫിനൊക്കെ പാക്ക് ചെയ്തു. പിന്നെ ഞങ്ങളും രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ സ്കൂളിലേക്ക് പോവാട്ടോ ചെയ്തത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള മെഴുക്കുപറ്റിയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് കണ്ടോ, ഇതേ രീതിയിൽ ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്, ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഇതും ഒരു മോരുകറി ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ സ്കൂളിലൊക്കെ പോയിട്ട് ഞാൻ വേഗം തന്നെ വന്നു കേട്ടോ. കാരണം ഭയങ്കര ചൂടാണ്. അപ്പം ഒരു എന്താ പറഞ്ഞ ഒരു ജ്യൂസ് കുടിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പം നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ബീറ്റ്റൂട്ടിൻ്റെ ഒരു കഷ്ണം ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റ് ഉണ്ടായിരുന്നു, ക്യുക്കുംബർ ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സ് പോലും മറം സമയം ഞാൻ കണ്ടെത്തിയില്ല. അതുപോലെ എനിക്ക് ദാഹിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നിട്ട് ഇച്ചാനും എനിക്കും കൂടെ കൂടിയുള്ള ഒരു ജ്യൂസ്, ഒരു ഹെൽത്തി ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീറ്റ്റൂട്ടും അതുപോലെ തന്നെ ക്യാരറ്റും ക്യുക്കുംബറും കൂടെ കൂടി കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ഇട്ട് ആവശ്യത്തിനുള്ള തണുത്ത വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് അടിച്ചതിന് ശേഷം ഇത് നമുക്ക് യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് വേണമെങ്കിൽ ആപ്പിളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആപ്പിളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതുപോലെ വെജിറ്റബിൾസ് വെച്ചിട്ട് മാത്രമാണ് ചെയ്തെടുത്തേക്കണം. ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് മിക്സിയുടെ ചാറിനകത്തോട്ടിട്ട് അടിച്ചെടുത്താൽ മതി. നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ഡ്രിങ്കാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ചൂടത്ത് നമുക്കിതൊക്കെ ഒരു ഗ്ലാസ് കുടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിഫ്രഷ്മെൻറ്റാണ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചൂടായി പോട്ടോ. കാരണം 47-48 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇവിടുത്തെ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ഭയങ്കര നമുക്ക് ശരീരത്തിനൊക്കെ ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ ഒരു ഗ്ലാസ് കുടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജി കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഉപ്പ് വേണമെങ്കിൽ സ്വല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് കുടിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ കുടിക്കുമായിരുന്നു ചെയ്തത്. അപ്പം ഇതൊക്കെയായിട്ട് ഇന്നത്തെ എൻ്റെ ഒരു ഫുൾ ഡേ വിശേഷം എന്ന് പറയുന്നത്, ഫുൾ ഡേ അല്ല ഉച്ചവരെയുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.